എക്സ്പീരിയൻസ്. ശരിക്കും ചേറാമേന്റെ ഓരോ രംഗം കാണാൻ ഒത്തിരി രോമാഞ്ചം വന്നു, അത്രയ്ക്ക് അടിപൊളി പാടാണ്. ഒരു രക്ഷയില്ല, ശരിക്കും നമ്മള് കൈ അടിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ അറിയാണ്ട് കൈ അടിച്ചു, അത്രയ്ക്ക് അടിപൊളി പടം. ഇതിൽ ചെറിയ രംഗങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഭിനയിക്കാൻ പറ്റിയുണ്ട്, അതിന്റെ വലിയൊരു ഭാഗമായിട്ട് കാണുന്നു. അതേപോലെ മിഥുൻ സാർ ഒരു രക്ഷയില്ല, അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇതിലെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അടിപൊളിയാണ്. എന്തായാലും വന്ന് കാണണം. ഇതിൽ കുറെ ഹൈഡ് ചെയ്ത് കുറെ സംഭവങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ മൂവി നല്ല അറിവ് കിട്ടുന്ന ഒരു മൂവിയാണ്. അതിനകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പുതിയ കാര്യങ്ങൾ അറിയാനുണ്ട്, അറിയാത്ത കുറേ കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല, മറിച്ചൊന്നും പറയാനില്ല. ത്രില്ലിംഗ് മൂവി, തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലിംഗ് മൂവി. പിന്നെ കണ്ടല്ലോ മമ്മൂട്ടി, നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയാനില്ല, നല്ല മൂവിയാണ്, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. സൂപ്പർ, ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഒരു കോളേജ് എല്ലാ ഫീലും കൂടെ കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയും കൂടെ ആണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ്, ഒരു തിരിച്ചുവരവ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരുപാട് സസ്പെൻസ് ഉണ്ട്. എല്ലാ സസ്പെൻസും നമ്മൾ പറയുന്നത് അത്ര ശരിയല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ജയറാമേട്ടൻ പിന്നെ ഇതിലുള്ള ഒരു സർപ്രൈസ് എലമെന്റ് എല്ലാം വൻ ഭക്തമാണ്. മൊത്തത്തിൽ ഞാൻ കണ്ടു പോലും തിരിച്ചിരിക്കുകയാണ്. നമ്മളെ ഒരു തിയേറ്ററിൽ തന്നെ കാണണം. ഇപ്പോൾ അനശ്വരൻ, ആശുശ്വരൻ, ജഗദീശ്വരൻ, ജയറാമേട്ടൻ, അങ്ങനെ എല്ലാവരും ഉറപ്പൻ പെർഫോമൻസ് ആണ്. എല്ലാം കൂടെ അടിപൊളിയാണ്. ദയവ് ചെയ്ത് തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവരും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരുടെ അഭിപ്രായം പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ടീമിൻ്റെ കൂടെ ആണ്, ഇപ്പോൾ സിനിമ കണ്ടല്ല, ടീമിൻ്റെ കൂടെയാണ്. അപ്പം എല്ലാ സീനിയറും കയ്യടിയും ഭയങ്കര ആർവോലും വേണമായിരുന്നു. അപ്പം ഓഡിയൻസിനെടുക്ക് നല്ല അഭിപ്രായം കിട്ടിയെന്നാണ് അറിഞ്ഞത്. സോ അപ്പം സിനിമ കാണാൻ, സിനിമ ഇപ്പം ഇറങ്ങിയിട്ട് അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണാം. നമുക്ക് മാസും ഇമോഷനലിയും എല്ലാം നമ്മളെ കണക്ട് ചെയ്യിക്കുന്നതിലും അങ്ങനെയുള്ളൊരു സിനിമയാണ്. സോ വാച്ച്, തിയേറ്ററിൽ തന്നെ പോയിരുന്നത് കാണാം. ഓക്കെ, എനിക്കിതിന് ചെറിയ ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓസോട് ചെറിയ ഭാഗമാകാൻ പറ്റിയത്, ഇത്രയും വലിയ സിനിമയുടെ ഒരു കുഞ്ഞു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അത് എല്ലാവരും കാണുക, സിനിമ കാണുക. അപ്പം ഞാനെന്താ പറയുക, നിങ്ങളിപ്പോൾ പണം കാണുക, നിങ്ങളെന്നെ കണ്ടറിയാം. ഞാനൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല, അപ്പോസോട് ഈ ഒരു സിനിമയിൽ ഞാനൊന്നും തന്നെ സ്പോയിൽ ചെയ്യുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം. താങ്ക് യു. എനിക്ക് ഉള്ള ഏമായവും മിന്നൽ മുരളിക്ക് ശേഷം എനിക്ക് ത്രൂ ഔട്ട് ഇത്രയും ഒരു വലിയ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് ആദ്യമാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് മിഥുനേട്ടനാണ് ഇതിലോട്ട് എന്നെ വിളിച്ചതിന്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ് ജയറാമേട്ടൻ. അപ്പോൾ ജയറാമേട്ടൻ്റെ കൂടെ ഇത്രയും ഒരു വലിയ സ്ക്രീൻ സ്പേസ് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതിൽ നമുക്ക് കുറേ പഠിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ടോട്ടലി എക്സൈറ്റഡ് ആണ്. മമ്മൂക്ക സെക്കൻഡ് ഹാഫിൽ കുറച്ച് നേരം ഡൗൺ കഴിച്ചാൽ ത്രൂ ഔട്ട് ഉണ്ട്. മമ്മൂക്കയുടെ വിജയനോടെയാണ്, ജയറാമേട്ടൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. മിഥുൻ മേനോൻ താമസം സ്ക്രിപ്റ്റ് ഡയറക്ടർ നോക്കുന്നതാണ്. ഭാവിയിൽ വലിയ ഡയറക്ടറാവും. പിന്നെ ലാഗും സംഭവമില്ല, എല്ലാം കൊണ്ട് ഭയങ്കര ഹിറ്റായിരിക്കും. നേരിട്ട് റെക്കോർഡ് പൊട്ടി. നേരിലൂടെ ലാലേട്ടൻ തിരിച്ചു വരുന്ന പോലെ ഹോസ്റ്റലിലോട്ട് ജയറാമേട്ടൻ തിരിച്ചുവരാണ്. ജയറാമേട്ടൻ തിരിച്ചുവരാൻ മമ്മൂക്ക ഹെൽപ്പ് ചെയ്തു. സ്ക്രിപ്റ്റ് ഡയറക്ടർ നോക്കുന്നതാണ്. പുള്ളിക്ക് ഇപ്പോൾ ഓഡിയൻസ് പഠിച്ചറിയാം. പുള്ളി വലിയ ഡയറക്ടറേ മാറും ഐ ബി സെക്സിലെ പോലെ. പിന്നെ ഇനി ലാലേട്ടനെ കമ്പയിൻ ചെയ്യട്ടെ. എന്തായാലും ഭയങ്കര ഹിറ്റായിരിക്കും പോകണം. അഞ്ചാമത്തേക്ക് ഫസ്റ്റ് ഹാഫ് അഞ്ചാമത്തെ മുകളിലേക്കും, സെക്കൻഡ് ഹാഫും മമ്മൂക്ക മമ്മൂക്കയുടെ പറഞ്ഞ സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ വില്ലൻ ആരാണ് പറയുന്നില്ല. പിന്നെ ജഗദീഷ് ചേട്ടനും അനുമേനോൻ ചേട്ടൻ എല്ലാം തന്നെ ചെയ്യുന്നത് ഭയങ്കര ഹിറ്റായി. ഒന്ന് എയ്റ്റീൻ കാണുന്നില്ല, ഭയങ്കര ഹിറ്റായി. ഓഡിയൻസിൻ്റെ കൂടെ ഈ മൂവി കണ്ടപ്പോൾ വളരെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഫീല് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇറ്റ് ബി എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എന്താണ് അതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ നമുക്ക് തന്നെ അത് കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ, അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ക്രൂവിൻ്റെ ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഒപ്പവും അത് കണ്ടപ്പോൾ ഇറ്റ്സ് എന്താ പറയുക, വെരി എക്സൈറ്റഡ്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഇറ്റ് ബി എ ട്രീറ്റ് ഫോർ യു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നൊരു സിനിമയാണ്. ഒരു ത്രില്ലറാണ്, എന്നാൽ കുറേ ഇമോഷണൽ രീതി ഇമോഷണൽ ട്രാക്കും കൂടിയുള്ളൊരു മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. മിഥുൻ മേനോൻ്റെ കഥ തന്നെയാണ്.
എന്തായാലും ഒരു പുള്ളി ഇപ്പം ഞെട്ടിക്കുകയാണ് ഓരോ സിനിമകളും ഇറക്കുമ്പോൾ. അതായത് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ പുള്ളിയുടെ അല്ല ലാസ്റ്റ് ഇറങ്ങിയതല്ല ഈ അഞ്ചാം പതിന ആ ടൈപ്പിൽ ആ ടൈപ്പ് ഒരു പടമാണ് ഇപ്പം ഹോസ്റ്റലർ. എനിക്ക് അഞ്ചാം പതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹോസ്റ്റലർ തന്നെ. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം സെക്കൻഡ് ഹാഫ് മൊത്തം കൊണ്ടേക്കുന്നത് മമ്മൂക്കയാണ്. അത് മമ്മൂക്കയുടെ ആ പെർഫോമൻസ് സ്ക്രീൻ പ്രസൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം അത് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാം നല്ല സംഭവമുണ്ട്. എന്തായാലും ടിക്കറ്റ് എടുത്തോ. സിനിമ പറയാനൊന്നുമില്ല, ഇതും മാനുവൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ തിയേറ്ററിലോട്ട് കയറുന്നതാണ്. കാരണം പഴയ സത്യനന്ദിക്കാട് സിബി മലയിൽ ജോഷി സാർ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഡയറക്ടർമാരെ പോലെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വന്നാൽ തന്നെ തിയേറ്ററിൽ കയറുന്ന ആളുകൾ. കാരണം ഇപ്പോൾ ഫീനിക്സ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇപ്പം അഞ്ചാം പാതിര ഒക്കെ ഇത് മികച്ച പടം തന്നെ. കാരണം ഇനി ഒന്നും പറയും ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ വന്ന് കാണണം. കാരണം അതിൻ്റെ എഫക്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. പിന്നെ പ്രത്യേകിച്ച് മമ്മൂക്ക എന്തോ ജയറാമേട്ട തിരിച്ചു വരവ് തന്നെ. തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത് ഇപ്പോൾ ഇടക്കാലത്ത് എല്ലാവരും പോവും, ഇടക്കാലത്ത് തിരിച്ചു വരും. ഇപ്പോൾ ഗൾഫിൽ പോകുന്ന പോലെയാണ് ഈ സിനിമ. ഒരു കാലത്ത് നല്ല ഇതാണെങ്കിൽ കുറച്ച് നാൾ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അത് പറയേണ്ട കാര്യമില്ലല്ലോ. തിരിച്ചു വരവ് തന്നെ അദ്ദേഹം ഇനി കയറിക്കൊണ്ടിരിക്കട്ടെ. പ്രത്യേകിച്ച് മിഥു മാനുവൽ എന്ന സംവിധായകൻ ഡയറക്ടർമാരുടെ മികച്ച നിലയിലോട്ട് ഓരോ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത്.